ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ തീയലാണ്. നല്ല ടേസ്റ്റുള്ള ഒരു തീയലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ തീയൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാനൊരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ഞാൻ ഇതുപോലെ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന വഴുതനങ്ങ ഒരു 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ചെറിയൊരു കഷ്ണം പടവലങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു 3 വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. നമുക്കത് തീ കത്തിച്ച് കൊടുത്തത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങയൊന്ന് ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നല്ലതുപോലെ വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഒത്തിരി പുളി ഇടേണ്ട, നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ കഷ്ണം പുളി മതി. പിഴിപുളിയാണ് ചേർത്തേക്കുന്നത്. അതും കൂടെ ഇട്ടത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തേങ്ങ അങ്ങനെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. പിന്നൊരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിച്ചിരി മഞ്ഞപ്പൊടി നമ്മൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് വയറ്റുമ്പം ചേർക്കുന്നുണ്ട്. അന്നേരം ഇതിനകത്ത് ഇച്ചിരി ചേർത്താൽ മതി. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെച്ചിട്ട് നമുക്കിനി നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനൊരു പാൻ അടപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ബാക്കി കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇടാനുണ്ട്. ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം, നമ്മുടെ പൊട്ടറ്റോ ഒന്ന് വേവാനായിട്ട്. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞതിട്ട് കൊടുക്കാം, പടവലങ്ങ ഇട്ട് കൊടുക്കാം, വഴുതനങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയൊക്കെ ഉള്ള അത് ചേർത്താൽ മതി തീയലിന്. ഇതെല്ലാം ഇട്ട് ഞാനൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വേവണം. നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇങ്ങനെ നമ്മുടെ തീയൽ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് പറ്റിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കാം. നമുക്കിതൊന്ന് മാറ്റി അപ്പുറത്ത് അടുപ്പിലോട്ട് വയ്ക്കാം. ഞാൻ ഒരു ചെറിയ പാൻ അടപ്പേ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമ്മളതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറക്കണം. ഇതെൻ്റെ അടൂരുള്ള അനിയത്തിയുടെ റെസിപ്പിയാണ്. അവർ തീയിൽ വെക്കുന്ന ഇങ്ങനെ ഈ അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുത്തിടുമ്പം തീയലിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതൊന്ന് മൂത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരി മാറ്റാം. അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്, അതിലേക്കൊരു മൂന്ന് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്, ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ വറുത്തതും കൂടെ ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.